ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയതിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ഞാൻ പോയത് സർജാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കാണുന്ന കൻ്റോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഒരു ഓട്ടോ പിടിച്ചാണ് ഞാൻ ശിവാജി നഗർ എന്ന് പറഞ്ഞ മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. അപ്പോൾ ഈ കാണുന്നതാണ് ബാംഗ്ലൂർ കൻ്റോൺമെൻറ്റ് റോഡ്. ഇവിടുന്ന് തിരിഞ്ഞിട്ട് ഈ കാണുന്ന ക്വീൻസ് റോഡ് വഴി നേരെ പോയി കുറേ അധികം പോകാനുണ്ട്. അപ്പോൾ ഒരു 65 rupees ഓട്ടോ ചാർജൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ശിവാജി നഗർ എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നത്. എല്ലായിടത്തും മെട്രോൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഹാഫ് റോഡ് ഇങ്ങനെ തിരിച്ചിട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശിവാജി നഗർ ബസ് സ്റ്റേഷൻ്റെ അടുത്തെത്തിയത്. കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ സ്ഥലത്തേക്കും ബസ്സുകളുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ബസ്സിൽ കയറി സെൻറ് ജോൺസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ ബസ് പോകുന്നത്. അവിടെ നിന്ന് മറ്റൊരു ബസ് പിടിച്ചിട്ടാണ് എനിക്ക് പോകേണ്ട സർജാപുരയ്ക്ക് പോകേണ്ടത്. ഇത് കാണുന്നതാണ് ശിവാജി നഗറിലെ സെൻറ് മേരീസ് ബസിലിക്ക. പിന്നെ അങ്ങോട്ട് കണ്ടത് മാർക്കറ്റ്, ശിവാജി നഗർ മാർക്കറ്റാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഈ സെൻറ് ജോൺസ് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് പോകുന്നത്. അപ്പോൾ സെൻറ് ജോൺസ് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് നമ്മൾ ബസ്സിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. BMTCയുടെ ബസ്സാണിത്. ചാർജ് വളരെ കുറവാണ് ഇതിന്. പിന്നെ വേറെ തരത്തിലുള്ള ബസ്സുകളും ഉണ്ട്, എന്നാലും ഈ ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. അതുപോലെ റോഡ് സൈഡിൽ എല്ലാം മെട്രോ പില്ലേഴ്സ് കാണാമല്ലേ. പിന്നെ അതുപോലെ ചെടികളൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, കാരണം ബാംഗ്ലൂരിൻ്റെ പേര് ഗാർഡൻ സിറ്റി എന്നാണല്ലോ. ഇതൊരു മെട്രോ സ്റ്റേഷനാണ്. ഇതിൻ്റെ അടുത്ത് കണ്ടു ഫ്രണ്ടിലൊരു ആനയുടെ ഇൻസ്റ്റാളേഷനുണ്ട്. അത് അത്ര ക്ലിയർ ആയില്ല. ഇനി ഞാൻ എത്തിയിരിക്കുന്നത് സർജാപൂർ റോഡിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ്. മണിപ്പാൽ ഹോസ്പിറ്റലിൽ ഒരു ബന്ധുവിനെ കാണാനാണ് ഞാൻ വന്നത്. പുള്ളിക്കാരി അവിടെ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ ഇത് 3rd floor എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ സർജാപുര റോഡിൻ്റെ. കുറേ ഓവർ ബ്രിഡ്ജസും ഒത്തിരി ട്രാഫിക്കും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇനി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഞാൻ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ എൻട്രി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നേഴ്സിനോട്, അവിടെ നിൽക്കുന്ന ഹെൽപ്പറിനോട് പറഞ്ഞാലേ അവർ അത് ഓപ്പൺ ചെയ്ത് തരത്തുള്ളൂ. അപ്പം നമ്മൾ നോക്ക് ചെയ്യുമ്പോൾ അവരത് തുറന്നു തരും. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഇൻറ്റീരിയറൊക്കെ. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു വലിയൊരു ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഇങ്ങനെ ഞാൻ നമ്മുടെ റൂം നമ്പറിനെ അങ്ങോട്ട് അവർ പറഞ്ഞ റൂം നമ്പറിലേക്ക് പോവുകയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം കണ്ടു. എത്ര നീറ്റായിട്ടാണ് അവർ പേപ്പർ കപ്സ് വച്ചിരിക്കുന്നതും, പിന്നെ അതുപോലെ വാട്ടർ ഡിസ്പെൻസറും എല്ലാം ഒക്കെ വളരെ നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. കുട്ടികളെയൊക്കെ ആയിട്ട് പേരൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ആ പ്ലേ ഏരിയയിൽ നമുക്ക് കുട്ടികളെ നിർത്തിയിട്ട് പോകാവുന്നതൊക്കെയാണ്. അതുപോലെ അപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ പുറം ഭാഗട്ടെ. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലാണ്, 10 floors. അപ്പോൾ ഇനി ഞാൻ വീണ്ടും BMTC ബസ് കയറിയിട്ട് വീട്ടിൻ്റെ അങ്ങോട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ BMTC ബസ്സിൽ യാത്ര ചെയ്യുന്നൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. കാരണം നല്ല പീസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കാം. സീറ്റ് കിട്ടണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ ഞാനിപ്പോൾ തിരിച്ച് വരുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഇത് സിറ്റിയുടെ നടുക്കായതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെൻറ് ജോൺസിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം പിന്നെ ബസ് കിട്ടാൻ വലിയ പാടായിരുന്നു. കുറേ നേരം നോക്കി നിന്നിട്ട് ആണൊരു ബസ് കിട്ടിയത്. എന്നിട്ട് ശിവജി നഗറിൽ വന്നിട്ട് വീണ്ടും ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.